എല്ലാവർക്കും മല്ലു റൂട്ട്സ് ടിവിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കഴിഞ്ഞ വർഷം സ്വീഡനിൽ വന്ന് ഇപ്പൊ സെറ്റിൽ ആയ ഒരു ഫാമിലിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്താ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കാണിക്കാൻ കാരണം നമുക്കിത് പല ആൾക്കാർക്കും ഡൗട്ടുകൾ ഉണ്ടായിരിക്കും, ഇവിടെ വരുമ്പോ എങ്ങനെയാണ് സെറ്റ് ആവുക. ഞങ്ങളുടെ സ്റ്റോറി ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്, ഇനി മറ്റുള്ളവരുടെ സ്റ്റോറിയാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. ദീപു ആർച്ചന. എന്റെ പേര് ദീപു, ഞാൻ ആലുവ അടുത്ത് കോമർപ്പിളി എന്ന സ്ഥലത്താണ് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഞങ്ങളുടെ കുഞ്ഞിന് ഇപ്പൊ 3 ഇയേഴ്സ് ആയി. കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ വന്നത്. ഞാനാണ് പ്രൈമറി ആപ്ലിക്കന്റ് ആയിട്ട് വന്നത്, സ്റ്റുഡന്റ് ആയിട്ട്. 2 ഇയേഴ്സ് കോഴ്സ് ആണ് എടുത്തത്. ഫസ്റ്റ് ഞാൻ, എനിക്ക് തോന്നുന്നു ഞാനൊരു ഒക്ടോബർ ആയപ്പോഴാണ് ഈ മല്ലു റൂട്ട്സ് എന്ന ഫാമിലിയെ കോണ്ടാക്ട് ചെയ്തത്. പിന്നെ എല്ലാ പ്രോസസ്സും സ്റ്റാർട്ടിങ് മുതൽ ജനുവരിയാണ്. മല്ലു റൂട്ട്സ് എനിക്ക് പറയുമ്പോൾ ഭയങ്കര ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. കുഞ്ഞുമോളായിട്ട് കോണ്ടാക്ട് ചെയ്തത്, കുഞ്ഞുമോൾ എനിക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ലോങ് ഷോപ്പിംഗ്, ഞാൻ ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ, മാസ്റ്റേഴ്സ് ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അത് 2 വർഷത്തേക്കായിട്ട് എനിക്ക് കിട്ടി. പിന്നെ നമ്മുടെ പ്രോസസ്സ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു, എല്ലാം ചെയ്തു. നമുക്ക് നല്ല ടെൻഷൻ ആയിരിക്കും ആ സമയത്തൊക്കെ, എന്താവും റിജക്ഷൻ വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും എന്നൊക്കെ നല്ല ടെൻഷൻ ആയിരിക്കും. പക്ഷെ എനിക്ക് ഓർമ്മ ശരിയാണ്, ഞാൻ ജൂൺ 7 അപ്ലൈ ചെയ്തു. ജൂലൈ 4 ആയപ്പോ എനിക്ക് ആക്സെപ്റ്റഡ്, മീൻസ് ഗ്രാൻഡഡ് ആന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നു. നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണോ വന്നത് അതോ ഫാമിലി ആയിട്ടാണോ? ഞങ്ങള് ന്യൂസിലാൻഡ് നോക്കി, കാനഡ നോക്കി, അങ്ങനെ കുറെ ഓപ്ഷൻസ് നോക്കിയായിരുന്നു. അപ്പോഴാണ് ഈ സ്വീഡൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നത്. എന്ന് വെച്ചാൽ ഫുൾ ഫാമിലി, അതായത് ഒരാൾക്ക് മാത്രമായിട്ട് വരണ്ട, ഫുൾ ഫാമിലി. യു കെയിലാണോ അങ്ങനെ തന്നെ എല്ലായിടത്തും നോക്കിയായിരുന്നു, പക്ഷെ സ്വീഡനിൽ മാത്രമേ ഓപ്ഷനേ ഉള്ളൂ, ഫുൾ ഫാമിലി നമുക്ക് ഒറ്റയടിക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. അങ്ങനെയാണ് ഞാൻ പ്രൈമറി ആപ്ലിക്കന്റ് ഹസ്ബൻഡ് ആൻഡ് കുട്ടിയും ഡിപെൻഡന്റ് വിസയിലാണ് വന്നത്. സ്വീഡനെ കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ അതോ നിങ്ങൾ എങ്ങനെയാണ് സ്വീഡനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ? എറണാകുളത്ത് ഒരു ബോർഡ് വെക്കണുണ്ട്, എറണാകുളത്ത് ഇങ്ങനെ സ്വീഡനില് ഫുൾ ഫാമിലി, PR പെട്ടെന്ന് കിട്ടും, IELTS വേണ്ട, അങ്ങനെ കുറെ ഓപ്ഷൻസ് കണ്ടു. അങ്ങനെ പെട്ടെന്ന് ഞാൻ സ്വീഡൻ യൂട്യൂബിൽ നോക്കിയപ്പോ നിങ്ങളുടെ ഒരു വീഡിയോസ് കണ്ടു തുടങ്ങി. പിന്നെ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് വന്നപ്പോഴാണ്, പിന്നെ ഞാൻ ഫസ്റ്റ് കുഞ്ഞുമോളല്ല, റിന്നിനാണ് ഞാൻ മെയിൽ കൊടുത്തത്. അപ്പൊ റിന്നാണ് എനിക്ക് ഡയറക്ട് ചെയ്ത്, അങ്ങനെ കുഞ്ഞുമോളെ ഞാൻ കണക്ട് ചെയ്തത്. എങ്ങനെയാണ് ഒരു ഇവിടുത്തെ സിറ്റിസൺ ആണ് പുള്ളി, പുള്ളിയായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങള് ഇവിടെ വീട് സെറ്റ് ആക്കി 1 ഇയർ മുമ്പ്. ഓക്കെ, അപ്പൊ ഓൾറെഡി നിങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ഇവിടെ വന്നത്? അത് ഇവിടെ വന്നതിന് ശേഷമാണോ? ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം പൈസ കൊടുത്തത്. ഫേസ്ബുക്ക് മാർക്കറ്റ് മാത്രം വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ പുള്ളി പറഞ്ഞു നിങ്ങൾ വരൂ, വന്നു കഴിഞ്ഞിട്ട് നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല, വന്ന് നോക്ക്. പിന്നെ നമുക്ക് അങ്ങനെ പറയുമ്പോ തന്നെ വേറെ ഓപ്ഷൻസ് ഇല്ല, മേടിച്ചില്ല. ഞങ്ങളെ സ്റ്റോക്കിൽ നിന്ന് പുള്ളി കാറ് കൊണ്ട് കൊണ്ടുവരാൻ വന്നു. സ്റ്റഡീസ് സാധാരണ എല്ലാരും പറയുന്നത് ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇതിലെ ഏത് ഓപ്ഷനാ പറയാനുള്ളത്? കാരണം ഇപ്പൊ പഠിച്ച ഒരാളറിയാലോ, യോഗ ഷോപ്പിൽ. ഞാൻ യോഗ ഷോപ്പിൽ പഠിച്ച ഒരാളാണ്, എനിക്കറിയാം അതുകൊണ്ട്. പക്ഷെ നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഞാൻ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാനൊരു മദറാണ്, എന്താ എനിക്ക് 3 വയസ്സുള്ള കുട്ടിയുണ്ട്. കിച്ചൺ അടുക്കള എന്തായാലും നമ്മൾ തന്നെ മാനേജ് ചെയ്യേണ്ടി വരും. എനിക്ക് പാർട്ട് ടൈം ജോബ് ഉണ്ടായിരുന്നു, ഞാൻ ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്ലസ് സ്റ്റഡീസ്, എല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. എന്നുവെച്ചാൽ ഞാൻ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് പറയില്ല, പക്ഷെ ഞാൻ ഇത്രയും വരെ എത്തിച്ച് ഇത്രയും പാസ്സായി എന്തായാലും. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാൽ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ, ഞങ്ങൾ കമ്പൈൻഡ് സ്റ്റഡി നടത്തുമായിരുന്നു. എൻ്റെ ഒപ്പം ഒരു മലയാളി പയ്യൻ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം. അവനും ഞാനും, എഡ്വിന, അവനും ഞാനും കൂടി രാത്രി എന്ന് വെച്ചാൽ, അവൻ ബ്രിങ്ങിൽ ജോലി ചെയ്യും, മിഡ് നൈറ്റ് ആണ്. ഞാൻ ഒരു നാലുമണി തൊട്ട് ഒരു 10 മണി വരെയാണ് എൻ്റെ ഡ്യൂട്ടി. അവൻ അവിടെ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന്, ഞാൻ എൻ്റെ 11 മണി ഡ്യൂട്ടി കഴിഞ്ഞ്, ഞങ്ങൾ രണ്ടൊരു ഒപ്പം ഇരുന്ന് കമ്പൈൻ സ്റ്റഡി നടത്തി. ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അല്ലാതെ ഞങ്ങൾ ബുക്ക് തുറക്കാറില്ല. പൊതുവെ ബുദ്ധിമുട്ടാണ് അത്, എല്ലാ ദിവസം പാർട്ട് ടൈമും എല്ലാം കൂടി മാനേജ് ചെയ്യാൻ. അത് ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി 4 മണിക്കൂർ 5 മണിക്കൂർ ചെയ്ത് എക്സാം എഴുതും. പിന്നെ അസൈൻമെന്റ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ, ഞങ്ങൾ രണ്ടും ഒപ്പം ഇരുന്ന് എഴുതും. ചിലപ്പോൾ സൂം ടീംസ് അങ്ങനെയൊക്കെ ഇരുന്ന് ഞങ്ങൾ ഓൺലൈൻ ചെയ്തിട്ടാണ് അസൈൻമെന്റ്സ് ചെയ്തത്. സെമിനാർ, പിന്നെ മാൻഡേറ്ററി സെമിനാർസ് ഞങ്ങൾ എന്തായാലും ക്ലാസ്സിൽ പോയി അത് അറ്റൻഡ് ചെയ്യും. പിന്നെ ഞങ്ങളുടെ കേസ് എന്ന് വെച്ചാൽ, ഒരു കേസ് കൊറോണ ആയിരുന്നപ്പോ എല്ലാം ഓൺലൈൻ ആക്കി. അപ്പൊ ഞങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് ക്ലാസ്സിൽ പോകേണ്ട കേസില്ല. ഞങ്ങളിപ്പോ പാർട്ട് ടൈം ആണെങ്കിൽ ഞാൻ ചെവിയിൽ ഹെഡ്സെറ്റ് വെക്കും, എന്റെ വർക്ക് ചെയ്യും, അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഫുൾ മാനേജ് ചെയ്തത്. അങ്ങനെയൊക്കെ ഇങ്ങനെ ഇത്ര വരെ എത്തിയാണ്. എക്സ്പെൻസ് നമുക്കൊരു നോർമൽ ഒരു ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്? അത് ഹൈ സാലറി വേണം ഇവിടുത്തെ ഒരു ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ.
ഇല്ല ഇവിടെ എക്സ്പെൻസ് എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ചിലവിൽ ചുരുക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം രീതിയിൽ കൊള്ളാവുന്ന രീതിയിൽ പോകാൻ പറ്റും. കുട്ടി ഫാമിലി ഒക്കെ ഉള്ള സ്ഥിതിക്ക് അതിന് അതിനനുസരിച്ച് എക്സ്പെൻസ് കുറച്ച് കൂടുതൽ ഉണ്ടാവുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു നോർമൽ സാലറിക്ക് നമുക്ക് കൂടെ ജീവിച്ചു പോകാൻ പറ്റും അത്യാവശ്യം. ഇപ്പൊ എനിക്കാണെങ്കിൽ ഒരു മിനിമം 100 crore അങ്ങനെ മിനിമം 100 crore ആ റേഞ്ചിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ദീപുനാണെങ്കിൽ അത്രയൊക്കെ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പുള്ളിക്കാണ് ഫസ്റ്റ് പെർമനന്റ് ജോബ് ആയത് ഇവിടെ. പുള്ളി എന്താ പറയാ സോളാർ ഇൻസ്റ്റാളർ ആയിട്ട് ഫസ്റ്റ് കയറി. പിന്നെ അത് കഴിഞ്ഞപ്പോ ഓഫ്കോഴ്സ് നമുക്ക് കുറെ ചേഞ്ചസ് വരും നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ആണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും. ഞങ്ങള് കാർ എടുത്തു. എത്ര നാളിന് ശേഷം നമ്മുടെ മലയാളീസിന്റെ കുറച്ച് ഹെൽപ്പോട് കൂടി എനിക്ക് ഡയറക്ഷൻ നമ്മുടെ കമ്പനി ജോലി കിട്ടി അത് പാർട്ട് ടൈം ആയിട്ട്. പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ കറഫില് എന്റെ വൈഫിന് ഒരു റെസ്റ്റോറന്റില് ജോബായി. ഞാൻ എന്നിട്ട് ഒരു 4 months കൂടുതൽ ഞാൻ ഡാൻസ് വർക്ക് ചെയ്തു. അതിനുശേഷം എനിക്കൊരു ഇന്റർവ്യൂ ഒരു ഞാൻ ഒരു കമ്പനിയിലൊക്കെ അപ്ലൈ ചെയ്തു. എന്ന് വെച്ചാൽ സോളാർ ടെക്നീഷ്യൻ ആയിട്ടാണ്. അങ്ങനെ ആ കമ്പനി ഇന്റർവ്യൂ കഴിഞ്ഞു, എനിക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടി. ഞാൻ ആ കമ്പനിയിൽ ഇപ്പോ 1 year അടുത്ത് വർക്ക് ചെയ്തു. ഒക്ടോബർ ആയപ്പോ കയറി പേഴ്സണൽ നമ്പർ ഒക്കെ ആയി കഴിഞ്ഞപ്പോ കേറിയായിരുന്നു. 10 months കൊണ്ട് പേഴ്സണൽ നമ്പർ കിട്ടി. പേഴ്സണൽ നമ്പർ 10 months കൊണ്ട് കിട്ടി. പിന്നെ ഐഡി കാർഡ് പേഴ്സണൽ നമ്പർ കഴിഞ്ഞ പിന്നെ ഐഡി കാർഡ് നമുക്ക് ബുക്ക് ചെയ്യാനനുസരിച്ച് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തപ്പോ അപ്പൊ തന്നെ നമുക്ക് കാര്യങ്ങള് താമസമില്ലാതെ കിട്ടി. പിന്നെ ഉള്ളത് ഒരു ചോദ്യം എല്ലാരും ചോദിക്കണതെന്ന് വെച്ചാൽ ഇവിടെ ത്രൂ ഇയർ എക്സ്ട്രീം വെദർ ആണ് സ്വീഡനില്, ആർക്കും താമസിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ കുറെ പറയുന്ന കേക്കുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ. കാരണം വെച്ചാല് ഞാൻ നമ്മുടെ നാട്ടില് ഞാൻ ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഒരു കൺട്രി തണുത്ത രാജ്യത്തേക്ക് പോകുന്നു വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ ഒരു ആദ്യം ഞാൻ 4 months വർക്ക് ചെയ്ത കമ്പനി ഇൻഡോർ ആയിരുന്നു. അതിനുശേഷം പക്ക ഔട്ട്ഡോർ ആണ് ഞാൻ വർക്ക് ചെയ്തത്. ഇപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഔട്ട്ഡോർ ആണ്. നമ്മൾക്ക് എന്താ പറയാ പിടിച്ചിരിക്കാൻ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ചിരിക്കാം. മനസ്സിലായില്ലേ? നമ്മുടെ ആവശ്യം പോലെയാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ -8 degrees വർക്ക് ചെയ്തിട്ടുണ്ട്. രാവിലെ തുടങ്ങി വൈകിട്ട് വരെ പുറത്ത് -8 degrees ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 months ശരിക്കും മാക്സിമം എക്സ്ട്രീം തണുപ്പ് അത് നമുക്കത് തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ വേറെ പഠിക്കണമെന്നില്ല. കാരണം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പുറത്ത് പറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമൊക്കെ ചെന്ന് വർക്ക് ചെയ്തപ്പോ എനിക്ക് പറ്റും. ഞാൻ ഒരു ആഴ്ച പോലും കംപ്ലീറ്റ് ആക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഈ വർക്ക്. പക്ഷെ നമുക്കിവിടെ നിലനിന്നെ പറ്റൂ എന്നുള്ള ഒരു വിശ്വാസം ആ ഒരു ആവശ്യമുള്ളതുകൊണ്ട് എന്തായാലും. പിന്നെ നമ്മൾ കുറച്ചും കൂടി ശീലമായി കഴിഞ്ഞാല് ചില ആൾക്കാരുണ്ട് വന്നിട്ട് ഒട്ടും പറ്റാൻ പെട്ടെന്ന് തിരിച്ചു പോകുന്ന ആൾക്കാർ. അവരോട് പറയാനുള്ളതെന്താന്ന് വെച്ചാല് ജസ്റ്റ് വന്നിട്ട് പിടിച്ചു നിൽക്കാൻ നോക്കാം മാക്സിമം. അപ്പൊ വെച്ചാൽ നമ്മള് കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഈ തണുപ്പ് അത്ര വലിയ പ്രശ്നമല്ല, ക്ലൈമറ്റ് അത്ര വലിയ പ്രശ്നമായി മാറില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. നമ്മള് മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ സ്റ്റോറീസ് നമ്മളെല്ലാം വീഡിയോ ആയിട്ട് ആദ്യം മുതലേ ചെയ്യുന്നുണ്ട്. പക്ഷെ പുതിയതായിട്ട് വന്ന ആൾക്കാർ പറയുമ്പോഴാണ് കുറച്ചും കൂടി അതിന്റെ എഫക്റ്റ് വരുന്ന ആൾക്കാർക്ക് അതൊരു മീനിങ് ഫുൾ ആകുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും സ്ട്രഗിളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഒരു എൻഡിങ് ഒരു ഗുഡ് ആവണ്ടേ? അപ്പൊ ആ ഗുഡ് ന്യൂസ് എന്താന്നുള്ളത് അവർ പറയും. ഓക്കെ, 1 year സ്ട്രഗിൾ ചെയ്തു, ആ ഫൈനൽ എന്തുണ്ടായി? നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ? നിങ്ങൾക്കിപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വൈഫിന് ജോലിയായി, എനിക്കും ജോലിയായി. സോ നമ്മൾ ആദ്യം കുറച്ച് സ്ട്രഗിൾ ചെയ്താലും അവസാനം എൻഡിങ് കുറച്ച് നല്ലൊരു പോസിറ്റീവ് ആയിട്ട്. ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ലോജിസ്റ്റിക്സ് ആയതിനു മുമ്പ് എനിക്ക് എക്സ്പീരിയൻസ് സെയിൽസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സെയിം പ്രൊഫഷൻ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു കമ്പനി, MNC കമ്പനി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ അവര് തന്നെ എനിക്ക് വർക്ക് പെർമിറ്റ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനത് വെയിറ്റിംഗ് ആണ്, ഡിസിഷൻ വെയിറ്റിംഗ് ആണ്. പുള്ളിയാണെങ്കിലും ഈ സോളാർ ഇൻസ്റ്റാളർ തന്നെ പെർമനന്റ് ആയ ജോബ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് പിന്നെ മോളാണെങ്കിൽ ഇപ്പോ ഫോർ സ്കൂൾ, അതായത് ഇവിടുത്തെ പ്രീ സ്കൂളിൽ പോകുന്നു. അങ്ങനെ കേട്ട് ഇപ്പൊ ഒരുവിധം ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ആയിട്ട് വരുന്നു. അതായത് ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് ഞാൻ കോടിക്ക് രൂപ ഉണ്ടാക്കി എന്നുള്ള സാധാരണ ഒരു മലയാളി വന്ന് ഇവിടെ സെറ്റിൽ ആവുന്ന ആ സംഭവമാണ് ഞാൻ ഹാപ്പി ന്യൂസ് ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ സ്റ്റിൽ ഞാൻ മാസ്റ്റർ തീസിസ് ചെയ്തു, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഞാൻ സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തീസിസ് ഇപ്പൊ തുടങ്ങാൻ പോകണം ജനുവരിയില്. അതൊരു ജൂൺ ഒക്കെ ആകുമ്പോ ഗ്രാജുവേഷൻ എന്റെ പഠിത്തം തീർന്നു. അതായത് 2 year കോഴ്സ് തന്നെ ജൂൺ ആകുമ്പോ തീർന്നു. അതായത് പലരും ചോദിക്കാറുള്ളതാണ് ഈ പഠനവും ജോലിയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ. അതുപോലെ എനിക്കും ഒരു പ്രൗഡായിട്ടുള്ള ഒരു കാരണം ഇവരുടെ ഈ ഒരു ഇതില്
എനിക്കും അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. അതായത് ഇവരാണ് മെയിൻ ആയിട്ടല്ല, ഇവരുടെ ഒരു ശ്രമം കണ്ട് മാത്രമാണ് ഇതുവരെ എത്താൻ പറ്റിയത്. നമുക്ക് അതിലേക്ക് ചെറിയ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതിന് ഞാൻ ദീപിനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. നിങ്ങളുടെ അന്നത്തെ വർത്തമാനം എല്ലാം കാണുമ്പോൾ വേറെ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റില് നമുക്കൊരു ചെറിയ ഭാഗമാവും പറ്റിയത് തന്നെ വലിയൊരു സംഭവം. അത് തന്നെയാണ് നമ്മുടെ ഈ ചാനൽ കൊണ്ട് നമ്മള് പ്രതീക്ഷ ഉണ്ടാക്കുന്നത്. മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുക, മില്യൺ വ്യൂ ഉണ്ടാക്കുക എന്നുള്ള നമ്മുടെ മെയിൻ ഉദ്ദേശമായിരുന്നു നമ്മുടെ ചാനൽ കൊണ്ട്. നമുക്ക് കിട്ടുന്ന ആ ചെറിയ ടൈം കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അത് നമുക്കൊരു ചെറിയൊരു ഒരു ചെയ്യാൻ പറ്റിയത് നല്ല സന്തോഷം. നിങ്ങളെ കാണാൻ പറ്റിയതും വളരെ സന്തോഷം. ഒരു വർഷമായി ഞങ്ങൾ ആദ്യമായിട്ട് ഇന്ന് മീറ്റ് ചെയ്യുന്നത്, തിരക്കിന്റെ പുറകെ പോയി. അത് എന്താ കാണാൻ പറ്റിയതും വളരെ സന്തോഷം. ഇനി വരാനുള്ളവരോടും ഒരു കാര്യം പറയാനുള്ളൂ, ഇപ്പൊ ഇവരെ ഈ പറഞ്ഞ പോലെ തന്നെ പഠിച്ചുകൊണ്ട് ഇപ്പൊ 2 ഇയർ ഒരു കോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ കൂടെ ജോലി, അതിന്റെ കൂടെ ഒരു കുട്ടിയുണ്ട്, ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് പോകുന്നുണ്ട്, ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇനി വരുന്നവരാണെങ്കിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളില് ഇവരെ പോലെ തന്നെ അല്ലെ നിങ്ങൾക്ക് സെറ്റിൽ ആകാൻ ഡെഫിനറ്റ്ലി ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളത് വലിയ എക്സാമ്പിൾ ആണ് ഇവിടെ രണ്ടുപേർക്കും. ഓക്കെ, അപ്പോ ഇതുള്ളപ്പോ താങ്ക് യു സോ മച്ച് നിങ്ങൾ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നതിലും നിങ്ങൾ കാണാൻ പറ്റിയതിലും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Never break, always fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain, live the grind, I could change, in my mind, pick a lane, commit and climb, the only way, to win it life, I never miss that fact, taking big swings, big chance.